ഇവിടെ കേൾക്കാൻ പോകുന്നത് ഒരു നാടിന്റെ കഥയാണ്, പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ. കോഴിക്കോട് ജില്ലയ്ക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുന്ന തിരക്ക് പിടിച്ച കോഴിക്കോട്, എന്നാൽ നമ്മളെന്നുള്ളത് അവിടുന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ മാറി മുക്കത്തിനടുത്തുള്ള ഒരു മലയോര ഗ്രാമത്തിലാണ്. ഇത് ചേന്നമംഗല്ലൂർ. എല്ലാ ഗ്രാമത്തിലെയും പോലെ കുന്നും കുളവും വയലും പറമ്പുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇതൊരു സാധാരണ സ്ഥലമല്ല. കാരണം വഴിയേ മനസ്സിലാവും. ചേന്നമംഗല്ലൂരിന്റെ കിഴക്കേ അറ്റത്തിന് പേര് മംഗലശ്ശേരി എന്നാണ്. കണ്ടാ തോന്നില്ലെങ്കിലും നാട്ടുകാര് ഈ ഭാഗത്തിനെ വിളിക്കുന്നത് ഫോറസ്റ്റ് എന്നാണ്. അങ്ങനെ ഇനി നമ്മൾ പോകുന്നത് പഞ്ചാബിലേക്കാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, ചേന്നമംഗല്ലൂരിന്റെ നോർത്ത് അഥവാ വടക്ക് ഭാഗത്തിന് പേര് പഞ്ചാബ് എന്നാണ്. വ്യക്തമായി പറഞ്ഞ മിനി പഞ്ചാബ്. ഇവിടെ സിക്കാരൊന്നും ഇല്ലെങ്കിലും നമ്മുടെ പഞ്ചാബിലും പാടമുണ്ട്, പഞ്ചാബി ഉണ്ട്. മണാശ്ശേരി വഴി വരുമ്പോൾ ചേന്നമംഗല്ലൂരിന്റെ ആരംഭം, അതാണ് പൊറ്റശ്ശേരി. ഗ്രാമീണ സൗന്ദര്യത്തിന്റെ പര്യായമാണ് പൊറ്റശ്ശേരി. ഈ പറഞ്ഞ സൗന്ദര്യം ഇവിടുത്തെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരുടെ സ്നേഹത്തിന്റെ സൗന്ദര്യം കൂടിയാണ്. സാംസ്കാരിക കേന്ദ്രത്തിന്റെ പേര് പോലും സ്നേഹാലയം എന്നാണ്. ചേന്നമംഗല്ലൂരിനെ സ്വാതന്ത്ര്യസമര ചരിത്രവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കാരണം പൊറ്റശ്ശേരിയാണ്. 1945 നവംബർ 23 കൊടിയത്തൂരിൽ നിന്നും ഒരു പൊതുയോഗം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വീരപുത്രൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് യാത്രാ മധ്യ അന്തരിച്ചത് പൊറ്റശ്ശേരിയിൽ വച്ചാണ്. പൊറ്റശ്ശേരിക്കും പുൽപ്പറമ്പിനും ഇടയിലാണ് വെസ്റ്റ് ചേന്നമംഗല്ലൂർ. പള്ളിയും മദ്രസും ചെറിയ അങ്ങാടിയും ഒക്കെ ഇവിടെയുണ്ട്. പുൽപ്പറമ്പ്. ഇവിടെ പുല്ലും പറമ്പൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ മെയിൻ ദർശിയാണ്. സായാഹ്നക്കാരുടെ സായാഹ്നവും. ഇനി ഇതാണ് ചേന്നമംഗല്ലൂരുകാരുടെ എല്ലാമെല്ലാമായ അങ്ങാടി. അന്യസംസ്ഥാന തൊഴിലാളികൾ മുതൽ പല തൊഴിലെടുത്ത് ജീവിക്കുന്ന നാട്ടുകാരെ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓട്ടോ സ്റ്റാൻഡ്, വായനശാല, റേഷൻ പീടിക എന്ന് തുടങ്ങി ഹോട്ടല്, പലചരക്ക് കടകള്, ബാർബർ ഷോപ്പ്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. എന്തിനധികം പറയണം, സാക്ഷാൽ എവറസ്റ്റ് വരെ നമ്മൾ അങ്ങാടിയിലുണ്ട്. പക്ഷെ നമ്മൾ എവറസ്റ്റിന് ഏതാണ്ട് 5 അടി 4 ഇഞ്ച് പൊക്കമേ കാണൂ. കാരണം ഈ എവറസ്റ്റിന്റെ മുതലാളി ഇദ്ദേഹമാണ്. ഈ കാണുന്ന ആളാണ് ഇവിടുത്തെ ഓൺലൈൻ സേവനങ്ങളുടെ ആഗോള പ്രൊപ്പറേറ്റർ.
ഈ കാണുന്ന സ്റ്റുഡിയോ ആണ് ഇവിടുത്തെ ആദ്യത്തെ സ്റ്റുഡിയോ. ഈ നാട്ടില് 2000 ശേഷം ജനിച്ച എല്ലാവരുടെയും ആദ്യ ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക ചിലപ്പോ ഈ ചേട്ടനാവും. തലമുറ മാറി വരുന്നതിനാൽ ചില പുതുക്കിപ്പണയലുകൾ നടന്നിട്ടുണ്ടെങ്കിലും അങ്ങാടിയിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരാറില്ല. ഇവിടെ ജീവിക്കുന്നത് പല രാഷ്ട്രീയ മത തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നത് ചേന്നമംഗല്ലൂർ എന്ന ഒരൊറ്റ വികാരമാണ്. പിന്നെ ഈ നാടിന് ഖത്തർ എന്ന രാജ്യവുമായി വളരെ കാലം പഴക്കമുള്ള ബന്ധമുണ്ട്. ഒരു കാലത്ത് ഇവിടെ നിന്നും ഖത്തറിലേക്ക് ജോലി തേടിപ്പോയ ഒരുപാട് പേരുടെ അധ്വാനം കൂടിയാണ് ഈ നാടിന്റെ വളർച്ച. ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രവും ശ്രീ എരമംഗലം വിഷ്ണു ക്ഷേത്രവും ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ നാടിന്റെ എല്ലാ പ്രത്യേകതകളുടെയും അടിത്തറ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. 5 സ്കൂളുകളും 2 കോളേജും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മിക്ക ജില്ലകളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്ന് വരെ വർഷങ്ങളായി പഠനാവശ്യത്തിന് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. പാലത്തിന്റെ പേരാണ് തേത്തുംകടവ് പാലം. ഇത് കടന്ന കൊടിയത്തൂരാണ്. ഇരുവഴിഞ്ഞിപ്പുഴയോട് കര ചേർന്ന് കിടക്കുന്ന ഈ നാടിന്റെ ഒരു ട്രേഡ് മാർക്കാണ് ഈ പാലം. ഇരുവഴിഞ്ഞിനെ പറഞ്ഞാൽ പിന്നെ മൊയ്തീനെ പറയാതെ എങ്ങനെ പോകും. ഈ പാലത്തിന്റെ താഴെയാണ് മൊയ്തീൻ പാർക്ക് ഉള്ളത്, അതായത് ബി.പി. മൊയ്തീൻ സ്മാരക പാർക്ക്. പ്രായഭേദമന്യേ എല്ലാവരും ഇവിടെ വന്നിരിക്കാറുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നാടിന്റെ യഥാർത്ഥ ശക്തി ഇതൊന്നുമല്ല. നമുക്ക് മുന്നേ ഇവിടെ ജീവിച്ചു പോയ ഒരുപാട് നല്ല മനുഷ്യരാണ്. അവരിൽ എല്ലാവരും ഇവിടെയല്ല, എങ്കിലും ഭൂരിപക്ഷം പേരും ഉള്ളത് ഇവിടെയാണ്. ഇതാണ് ഇവിടുത്തെ പള്ളിപ്പറമ്പ്. ഇതൊക്കെയാണ് ഈ നാട്. ഇതാണ് ചേന്നമംഗല്ലൂർ.